പ്ലസ് ടു പഠനം കഴിഞ്ഞ ശേഷം ഹയർ സ്റ്റഡീസ് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നൊന്നും ഒരു ധാരണയില്ലായിരുന്നു. കൂട്ടുകാർ ഏത് കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ ആ കോഴ്സ് അങ്ങ് എടുത്തു പഠിച്ചു എന്നുള്ളതാണ് സത്യം. അതെൻ്റെ ടേസ്റ്റിന് യോജിച്ചതൊന്നുമല്ലായിരുന്നു. എന്നാൽ ഹയർ സ്റ്റഡീസ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കേണ്ട പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ. നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കാണേണ്ടത് ആ കോഴ്സ് അല്ല, ആ കോഴ്സ് കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ടോ നിങ്ങൾ ചെയ്യുന്ന കരിയറാണ്, നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷനാണ്. ആ പ്രൊഫഷന് പറ്റുന്ന രീതിയിലുള്ള കോഴ്സ്, അതെനിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷനാണോ, ഈ കോഴ്സ് പഠിച്ചാൽ എനിക്ക് ആ പ്രൊഫഷനിലേക്ക് എത്താൻ സാധിക്കും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കോഴ്സ് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര കാലം ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നിലനിൽക്കും, ടെക്നോളജി മാറിക്കഴിഞ്ഞാലും അത്തരമൊരു കോഴ്സിന് എനിക്കിവിടെ സാധ്യത ഉണ്ടാകുമോ. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കുമോ. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിച്ച ആളുകൾക്ക് എത്രയാണ് നിലവിൽ സാലറി ഉള്ളത്, ഈ കോഴ്സുകൾ പഠിച്ച സ്ഥാപനത്തെ ആളുകൾ ലോകത്തിൽ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റും, എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള സമ്പാദ്യം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുമോ, അല്ലെങ്കിൽ ഇതിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ. ഇത് വ്യക്തമായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ മിനിമം ശ്രദ്ധിക്കുക. കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് കോഴ്സിൽ ഒന്ന് കണ്ണടച്ചിട്ട് ഒരു 10 വർഷം അങ്ങോട്ട് കാണുക, 2035-32 കാണുക, അന്നത്തെ ജീവിത രീതി കാണുക, അതിന് പറ്റുന്നതാണോ കോഴ്സ് എന്നുള്ളത് ഒന്നുകൂടെ റീതിങ്ക് ചെയ്തതിന് ശേഷം മാത്രം ആ കോഴ്സ് സെലക്ട് ചെയ്യുക.